നമസ്കാരം. പശ്ചിമബംഗാളിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. ഒരർത്ഥത്തിൽ മമതയുടെ ഭാവി തന്നെ പരിങ്ങലിലായിരിക്കുകയാണ്. മമത രാജിവെക്കണമെന്ന ആവശ്യമാണ് പശ്ചിമബംഗാളിൽ ഒന്നടക്കം ആവശ്യപ്പെടുന്നത്. കൂടാതെ നീതിയും അവർക്ക് കിട്ടേണ്ടതുണ്ട്. പ്രതിഷേധം ഓരോ ദിവസം കഴിയുന്തോറും പ്രതിഷേധത്തിന്റെ ശക്തി കൂടുകയാണ്. പശ്ചിമബംഗാളിലടക്കം രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലും പ്രതിഷേധം നടക്കുകയാണ്. തലസ്ഥാനത്ത് വരെ പ്രതിഷേധം ആളിക്കത്തുന്നു. അതീവ സൂക്ഷ്മമായി തന്നെ കേന്ദ്ര സർക്കാരും അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തര വകുപ്പും സൂക്ഷ്മമായി തന്നെ ഓരോ കാര്യങ്ങളും വിലയിരുത്തുന്നുണ്ട്. രാജിവെക്കാതെ മറ്റു വഴികളില്ല എന്ന സാഹചര്യത്തിൽ വരെ കാര്യങ്ങൾ എത്തിയെന്ന് വേണം പറയാൻ. മമതയ്ക്ക് മുകളിൽ കനത്ത സമ്മർദ്ദം തന്നെ തൃണമൂൽ കോൺഗ്രസ് നൽകുന്നുണ്ട്. ബംഗാളിൽ സ്ത്രീകളുടെ സുരക്ഷയെപ്പറ്റി സർക്കാർ ഒരക്ഷരവും മിണ്ടുന്നില്ല എന്ന് തന്നെയാണ് ബംഗാളിലെ ജനങ്ങൾ ഒന്നടക്കം പറയുന്നത്. കുറ്റം മറച്ചുപിടിക്കാനും കുറ്റവാളികളെ രക്ഷിക്കാനും മമത ശ്രമിക്കുന്നുണ്ട്. മമതയ്ക്കെതിരെ കടുത്ത ആരോപണമാണ് കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കൾ ഉന്നയിക്കുന്നത്. അല്പമെങ്കിലും ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് BJP നേതാവ് ഷേസാദ് പൂനെവാല പറയുന്നുണ്ട്. മമത മസ്റ്റ് റിസൈൻ എന്ന ഹാഷ്ടാഗ് സമൂഹ മാധ്യമങ്ങളിൽ വളരെ ശക്തമായി തന്നെ മുന്നേറുന്നുണ്ട്. TMC അടക്കം വലിയ രീതിയിൽ മമതയ്ക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ബംഗാൾ ഗവർണർ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. കൊൽക്കത്തയിൽ RG കാൾ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. സ്വമേധ എടുത്ത കേസിലാണ് സുപ്രീം കോടതി ഇന്ന് വാദം കേൾക്കുന്നത്. ഹർജി ആദ്യ വിഷയമായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് വാദം കേൾക്കാനുള്ള കേസുകളുടെ പട്ടികയിൽ കൊൽക്കത്ത കേസിന് പ്രഥമ പരിഗണന നൽകുന്നുണ്ട്. ഡോക്ടർമാരുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻ ഓഫ് മെഡിക്കൽ കൺസൾട്ടന്റ് ഓഫ് ഇന്ത്യ, ഫെഡറേഷൻ ഓഫ് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ, അഭിഭാഷകൻ വിശാൽ തിവാരി എന്നിവരും കേസ് സ്വമേധയാ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇടക്കാല അപേക്ഷകൾ നൽകിയവരിൽ ഇവരും ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. സുപ്രീം കോടതിയുടെ തീരുമാനമാണ് നിലവിൽ കേന്ദ്ര സർക്കാരും ഉൾപ്പെടെ രാജ്യം കാതോർത്തിരിക്കുന്നത്. പശ്ചിമബംഗാളിൽ നടന്ന കൊലപാതകത്തിൽ CBI അന്വേഷണം ശക്തമായി തന്നെയാണ് നടക്കുന്നത്. 3D ലേസർ സംവിധാനം അടക്കം സാങ്കേതിക വിദ്യകളടക്കം CBI പരീക്ഷിക്കുന്നുണ്ട്. കൂടാതെ നിലവിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതേസമയം ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയത്. രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതിയുമായിട്ട് ആനന്ദ് ബോസ് ഒരു കൂടിക്കാഴ്ച നടത്തുമെന്നും ഉന്നത നേതാക്കളുമായും അതായത് ഉന്നത ഉദ്യോഗസ്ഥരുമായും ഒരു കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം പുറത്തു വരുന്നത്. പശ്ചിമബംഗാളിൽ നിലവിൽ സ്ഥിതിയടക്കം രാഷ്ട്രപതിയെ അറിയിക്കുകയും അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടും ഒരു കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പശ്ചിമബംഗാളിൽ ആനന്ദ് ബോസ് ശക്തമായി തന്നെ പ്രതികരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നീക്കങ്ങൾ നടക്കുന്നത്. ഇന്നലെ രാഖി ദിവസമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെ എല്ലാവരും ആനന്ദ് ബോസിന് രാഖി ഉൾപ്പെടെ കയ്യിൽ കെട്ടുന്ന ചടങ്ങുകളുണ്ടായിരുന്നു. എല്ലാ എപ്പോഴും അതായത് പശ്ചിമബംഗാളിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് താൻ കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസം ഉണ്ടാകുമെന്നുള്ള ഒരു വാഗ്ദാനം ഉറപ്പ് പശ്ചിമബംഗാളിൽ ആനന്ദ് ബോസ് നൽകിയിരിക്കുകയാണ്. മമതയുടെ ഇമേജ് പശ്ചിമബംഗാളിൽ ഒന്നടക്കം തന്നെ ഇടിഞ്ഞ സാഹചര്യത്തിൽ ഇന്ന് രാഷ്ട്രപതിയെ കണ്ടിട്ട് ഗവർണറുടെ അധികാരത്തിൽ അവിടെ മന്ത്രിസഭയെ താഴെയിട്ടിട്ട് രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് ഗവർണർ നടത്തുന്നത്. കൂടാതെ പശ്ചിമബംഗാളിൽ ഇന്ത്യൻ ആർമി ഇന്ത്യൻ സൈന്യം ഉൾപ്പെടെ ഇറങ്ങി അവിടുത്തെ സ്ഥിതിഗതികൾ ഒരു നിയന്ത്രണ വിധേയമാക്കാനും തൃണമൂൽ ഗുണ്ടകളെ തന്നെ മൊത്തത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും ഇപ്പോൾ ആനന്ദ് ബോസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാർ പശ്ചിമബംഗാൾ അതിക്രൂരമായി കൊലപ്പെട്ട സംഭവത്തിൽ വലിയ രീതിയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരും പ്രതികരിക്കുന്നത്. CBI തന്നെ ഹത്രസ ഉന്നാവ കൊലപാതക കേസിൽ മുഖ്യ പങ്കുവഹിച്ച IPS ഉദ്യോഗസ്ഥൻ, അതായത് IPS ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഈ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത് തന്നെ അതീവ നിർണായകമാണ്. ഇനി CBIയുടെ നീക്കങ്ങളാണ് ഓരോ സമയം ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെ തൃണമൂൽ നേതാക്കളെ വരെ CBI അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കടന്നിരിക്കുന്നത്. മമതയെ സംബന്ധിച്ചിടത്തോളം ഒരു അറസ്റ്റ് തന്നെ ഉണ്ടാകാനുള്ള സാഹചര്യം നമുക്ക് തള്ളിക്കളയാനാകില്ല.